ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം അട്രാക്റ്റ് ചെയ്യണം, നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്കത് നേടാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്ക്, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, സ്റ്റിൽ കുറേ ഡിലേ ആയിട്ടാണ് അത് മാനിഫെസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ആകുന്നത് ആഗ്രഹിക്കുന്ന രീതിയിലല്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട റീസണും അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒരു ചേസിങ് മൈൻഡ് സെറ്റ് ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്. കാരണം നമ്മൾ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്? എനിക്കത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അത് ഇനി കുറേ കൂടി ഞാൻ മുന്നോട്ട് പോവേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഇത്തരത്തിൽ കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കിട്ടാനുള്ള ചാൻസ് കുറവാണോ, അല്ലെങ്കിൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കുറേ സംശയങ്ങൾ, കുറേ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റ് പോലും നമുക്ക് ഇങ്ങനെ ചേസ് ചെയ്യുന്നത് വഴി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യത്തിനെ ഓവറായിട്ട് ചേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എൻഡ് റിസൾട്ട് അല്ല നമുക്ക് ലഭിക്കുക. മാത്രമല്ല നമ്മളൊരു കാര്യത്തിൽ ഓവർ അഡിക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ഓവർ അഡിക്റ്റഡ് ആണെങ്കിലും നമുക്ക് ആ കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തൊരു കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ, നമ്മളതിൽ ഓവർ അഡിക്റ്റഡ് ആണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോലും കളഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫ് വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് മുഴുകിയിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. നിങ്ങൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾ വളരെയധികം അവരെ ചേസ് ചെയ്യുന്നു, അവരുടെ പിന്നാലെ പോയി ബെഗ് ചെയ്യുന്നു, ഇതാണ് ഒരു ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചേസിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി കൂടുതലായി വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് സെറ്റ് ആണ്, എനിക്ക് ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് വീണ്ടും പാച്ചപ്പാക്കാൻ പറ്റുമോ പറ്റുമോ അല്ലെങ്കിൽ കഴിയുമോ എന്നുള്ള രീതിയിലാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രസന്റ് ലൈഫിലെ ഒരു കാര്യവും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കാരണം അവർ ഓവർ ചേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഓവർ അഡിക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഇങ്ങനെ ഒരു ഓവർ ചേസിങ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അതാണ് പലപ്പോഴും നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും അതിൽ നിന്നും നമ്മളെ തടയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല നമ്മൾ ഓവർ അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് വാല്യൂ, നമുക്ക് നമ്മളോടുള്ള ഒരു മതിപ്പൊക്കെ പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ലവ് നമുക്ക് നമ്മളോട് തന്നെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കൊള്ളട്ടെ, അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ലാക്ക് ഓഫ് ലവ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ നമുക്കൊരു ലാക്ക് ഓഫ് ലവ് ആണെങ്കിൽ എങ്ങനെയാണ് മറ്റൊരാൾക്ക് നമുക്ക് ആ ഒരു സ്നേഹം കൊടുക്കാൻ സാധിക്കുക? തീർച്ചയായും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ അഡിക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഓവർ ചേസിങ്ങോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ ഒരു എൻഡ് റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡ് റിസൾട്ട് ആയിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യേണ്ടത്. സോ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുന്നത് വഴി ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ എന്താഗ്രഹിക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് കുറേ കൂടി ഫാസ്റ്റൻ ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ആക്കാനും സാധിക്കും. അതിനുവേണ്ടി നമ്മൾ കുറേ കൂടി കറക്റ്റായിട്ടുള്ള നമ്മുടെ കേസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കറക്റ്റ് ഗൈഡൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ആഗ്രഹിക്കുകയാണെങ്കിലും നമുക്കത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് നിങ്ങൾ നേരിടുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ഏത് കാര്യമാണെങ്കിലും വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.